ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ചിറ്റാർ പ്രവാസസിൻ്റെ പ്രഗത്ഭന പ്രസിഡൻ്റ് സെക്രട്ടറി ട്രഷറർ നമ്മളെ പത്തനംതിട്ട എം പി നമ്മളെല്ലാവരെയും എം പിയുമായ ആൻഡ്രു സാർ ഞങ്ങളെ ബഹുമാനപ്പെട്ട എം എൽ എ നമ്മളെ പത്തനംതിട്ട മെമ്പർ പിന്നെ ഇതിൻ്റെ ഭാരവാഹികൾ നമ്മളെ സഹോദരിമാരായ ലേഡീസ് വിങ് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേർന്നു. നമുക്ക് ഇത്രയും ഇങ്ങനെയൊരു പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ചിറ്റാർ അസോസിയേഷൻ ഇങ്ങനെയൊരു സംവിധാനം എം എൽ എനെ എം പിനെ മെമ്പറെ ഒരു സ്റ്റേജ് കൊണ്ടത് വളരെ നല്ല കാര്യമായി. എനിക്ക് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഇവരോട് മൂന്നാളോടെ പറയാനുള്ളത് അതിൽ ഈ കാര്യം ആൻഡ്രോ സാർ എന്ത് ത്യാഗം സഹിച്ചാലും പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം. കാരണം എല്ലാ പ്രവാസികളും യു എയിൽ മാത്രമല്ല എവിടെയുള്ള പ്രവാസികളെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു പുതിയൊരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മാസമായിട്ടേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മൾ ഒരു പത്തനംതിട്ട തിരുവനന്തപുരം ആൾ മരണപ്പെട്ടാൽ ഇവിടുന്ന് പേപ്പർ എല്ലാവരും കൊച്ചി എയർപോർട്ടിലോ തിരുവനന്തപുരം എയർപോർട്ടിലൊക്കെ അയച്ചാൽ അവിടെ ഡോക്ടർ പെർമിഷൻ തരും. അവർ പത്തോ അഞ്ചോ മിനിറ്റ് ടൈമേ മതി. അപ്പോൾ ഇവിടെ ഓക്കെ ഫോർവേഡ് കിട്ടിയാൽ ഈ ബോഡി കയറ്റി ഇവിടെയായിരുന്നു. ഇപ്പോൾ ഒരു മാസമായി കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ് കൊച്ചിയിലേക്ക് അയക്കുന്ന പേപ്പർ ഡൽഹിയിൽ വന്ന് അത് റിപ്ലൈ തന്ന് കൊച്ചിയിലേക്ക് എന്നെ തിരിച്ചയച്ച് എന്നിട്ട് യു എൽക്കോ സൗദി എവിടെ കാണിച്ചാൽ അയച്ചാൽ ബോഡി അവിടെ ഇറക്കാൻ സമ്മതിക്കുമെന്ന്. ഈ പാവപ്പെട്ട പ്രവാസികൾ മരിച്ചാൽ എന്താ അവർക്ക് ഗവൺമെൻറ് ബുദ്ധിമുട്ടുള്ളത്? ഈ പ്രവാസികളെ നാട്ടിലോ ഇവിടെയും ബുദ്ധിമുട്ടായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് അനുഭവിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ തരാണ്ടിരിക്കുന്നത് ഈ പ്രവാസികൾ ചെയ്യുന്നൊരു അനീതിയാണ്. ഇതിനാരും പ്രതികരിക്കാന്നില്ല. ഞാനെവിടുന്നെങ്കിലും ഒച്ചിട്ട് പറയുമ്പോൾ പിറ്റേന്ന് പല സ്ഥലത്തുനിന്ന് ഫോണ് വരും, അതെന്തിനാണ് പറഞ്ഞു, ഇതെന്തിനാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്നത്തെ നിയമം കൊണ്ടത് ഞാൻ പറയൂ എന്ന് പറയും. അതാണ് ഇവിടെ നടക്കുന്ന സംഭവം. ഇപ്പം ഇന്നലെ ഒരു ലേഡി ഇന്നലെ വിളിച്ച് ഒന്നും വിളിച്ച അവള് അവളെ അനിയത്തിൻ്റെ ഭർത്താവ് അവൾ കലക്ടറാണ്, തമിഴ്നാട് കലക്ടറാണ് അവള്. അനിയത്തിൻ്റെ ഭർത്താവ് കൊണ്ട് മരണപ്പെട്ടിട്ട് ഇന്നും ആ ബോഡി കൊണ്ടുപോകാൻ കഴിയില്ല. ഇതുവരെ ചെന്നൈയിൽ നിന്ന് പെർമിഷൻ വന്നില്ല, അവർ പറഞ്ഞ ഡൽഹിയിൽ നിന്ന് വരുന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം ഉണ്ടാക്കുന്നത് പ്രവാസികളുടെ തലയിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആൻഡ്രോ സാർ ഇത് കേന്ദ്ര ഗവൺമെൻറ് എത്തിക്കണം. ഇത് എത്രയും പെട്ടെന്ന് മാറ്റി തരണം പ്രവാസികൾക്ക് വേണ്ടിയിട്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.